ഇത് മാസ് മോട്ടോഴ്സ് പഞ്ഞപ്ര, നമ്മുടെ ഹീറോ മാസ്റ്റർ എഡ്ജ് വണ്ടി സർവീസിനായിട്ട് കയറിയിട്ടുണ്ട്, ജന സർവീസാണ്. അപ്പോൾ ജന സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ എൻ്റെ എയർ ഫിൽട്ടർ ക്ലച്ച് സൈഡൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട് കേട്ടോ. എയർ ഫിൽട്ടർ കുഴപ്പമൊന്നുമില്ല, നല്ല ഫിൽട്ടറാണ്, നമുക്ക് എയർ അടിച്ച് ക്ലീനാക്കി ഒന്ന് റീസെറ്റ് ആക്കിയാൽ മതി. ക്ലച്ച് സൈഡിലും നേരെ വേറെ പറയത്തക്ക കംപ്ലൈൻറ്റ്, ഓയിൽ ലീക്കോ കാര്യങ്ങളോ വേറെ പ്രോബ്ലംസ് ഒന്നുമില്ല കേട്ടോ. ക്ലച്ച് ഒന്ന് ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റ് ആക്കാം. ക്ലച്ച് ഷൂ കാര്യങ്ങളായാലും ഇപ്പം നിലവിൽ പ്രശ്നമൊന്നുമില്ല. ക്ലച്ച് ഔട്ടറായാലും ഒന്ന് ക്ലീൻ ആക്കിയിട്ടൊന്ന് റീസെറ്റ് ആക്കിയാൽ മതി. പിന്നെ നമുക്ക് ഈ ബെൻഡെക്സിൻ്റെ ഇവിടെ ചെറുതായിട്ട് ക്രാങ്കിൻ്റെ വീല് ചെറുതായിട്ട് ടച്ച് ചെയ്യണേൻ്റെയാണ് ഈ ചെറിയൊരു ഉരച്ചിൽ തന്നെ കേട്ടോ. അപ്പോൾ അതൊന്ന് ചെറിയൊരു അലൈൻമെൻറ്റ് വേരിയേഷൻ വന്നിട്ടുണ്ട്, അപ്പോൾ അതൊന്ന് ക്ലിയർ ചെയ്ത് കയറ്റിയിട്ടേക്കാം. പിന്നെ എന്ന് പറഞ്ഞാൽ ബെൽറ്റൊക്കെ നല്ല ബെൽറ്റാണ്, കമ്പനി ബെൽറ്റ് അടക്കണം, വേറെ പ്രോബ്ലംസൊന്നുമില്ല. പിന്നെ നമുക്കതിൻ്റെ ഈ ചോക്കിൻ്റെ കേബിൾ കംപ്ലൈൻറ്റാണ്, ഈ ചോക്ക് കേബിള് ടൈറ്റാണ്, കാരണം എന്ന് വെച്ചാൽ അത് ഇവിടെ ഔട്ടറൊക്കെ വലിഞ്ഞിട്ടാണ് നിൽക്കണേ. അപ്പോൾ അതൊന്ന് മാറ്റിയിട്ടേക്കാം, കാരണം എന്ന് വെച്ചാൽ നമുക്ക് വല്ല സ്റ്റാർട്ടായി കിട്ടാനായിട്ടുള്ള ബുദ്ധിമുട്ട് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമുക്ക് ചോക്ക് ഉപയോഗിക്കേണ്ടിയിട്ട് വരും. ഇനിയിപ്പോൾ നമുക്ക് ഇപ്പോൾ ക്ലൈമറ്റ് തണുത്ത ക്ലൈമറ്റ് ഉള്ളത് തന്നെ, അപ്പോൾ കാലത്ത് ചോക്ക് ഉപയോഗിച്ച് സ്റ്റാർട്ട് ചെയ്യണമായിരിക്കും നല്ലത്. അപ്പോൾ അതൊന്ന് വർക്കിംഗ് ആക്കിയിട്ടേക്കാം. പിന്നെ നമുക്ക് ഈ സ്വിച്ചുകൾ വന്നാൽ അതീ ഒരു പാനലുണ്ടല്ലോ, അതിൻ്റെ ഇവിടെ നിന്ന് ഉള്ളിൽ നിന്ന് ഇത് പൊട്ടിപ്പോയിട്ടുണ്ട്, ഈ സ്വിച്ചുകളൊക്കെ ഒന്ന് ലൂസായിട്ട് നിൽക്കണം, ഈ സൈഡിൽ നിന്ന് അതിൻ്റെ പിടിപ്പിക്കുന്ന ഭാഗം പോയിട്ടുണ്ട്. നമുക്ക് വലിയ കോസ്റ്റ്ലി ഒന്നുമല്ല, ഏകദേശം ഒരു 100 രൂപ 150 രൂപ താഴേക്ക് വരുള്ളൂ. ഐറ്റം ഉണ്ടെന്നുണ്ടെങ്കിൽ, ഐറ്റം സ്റ്റോക്കിലുണ്ടോയെന്ന് എനിക്കറിയില്ല, കൃത്യമായിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ. ഉണ്ടെങ്കിൽ നമുക്കതൊന്ന് മാറ്റിയിട്ടേ കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുമേ നമ്മൾ ഹോണൊക്കെ അത്യാവശ്യം നമ്മൾ ചെറിയ ബലത്തിലൊക്കെ അടിക്കേണ്ട സിറ്റുവേഷനൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും വിട്ടുപോകാൻ സാധ്യതയുള്ളൂ. അപ്പോൾ അതൊന്ന് ക്ലിയർ ചെയ്തിട്ടേക്കാം. പിന്നെ ഫ്രണ്ട് ബ്രേക്കൊക്കെ നമ്മളൊന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ അഴിച്ച് ഗ്രീസിങ് കാര്യങ്ങൾ നടത്തുന്നുണ്ട്, ക്യാമ് ലൈനറൊന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയിട്ടുണ്ട്. പിന്നെ ബാറ്ററി നമുക്ക് ഓൾറെഡി വണ്ടി വന്നപ്പോഴുള്ള ബാറ്ററിയാണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിനകത്ത് നമ്മൾ ബാറ്ററി ഒന്ന് ടെസ്റ്റ് നടത്തുന്നുണ്ട്. കാര്യം നമുക്ക് വണ്ടി വന്നു കഴിഞ്ഞപ്പോൾ വരുമ്പോഴും വണ്ടി സെൽഫൊക്കെ അടിച്ചാണ് കയറണേ. 12 വോൾട്ട് കാണിക്കുന്നുണ്ട്, 12.50 വോൾട്ട് ഉണ്ട്, 12.5 വോൾട്ട് കാണിക്കുന്നുണ്ട്. ബാറ്ററി നമ്മൾ ടെസ്റ്റ് മോഡിലേക്ക് വിടുമ്പോൾ ഓൾറെഡി ബാറ്ററി ഡാമേജ് ആയിട്ടാണ് കാണിക്കണേ, ഓൾറെഡി പോയതായിട്ടാണ് കാണിക്കണേ. പക്ഷേ എങ്ങനെയൊക്കെയോ വണ്ടി സെൽഫ് അടിക്കുന്നുണ്ട്. തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ ബാറ്ററിയുടെ കംപ്ലൈൻറ്റ് വരും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സെൽഫ് എടുക്കാത്തൊരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ വേറെ ഒന്നും ചിന്തിക്കേണ്ട, ബാറ്ററി പോയതാണ് കണക്കൂട്ടാം. നമ്മളിപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ കാണിക്കുന്നത് ഓൾറെഡി ബാറ്ററി ഡെഡായിട്ടാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞാണ്. പിന്നെ എന്താ നമുക്ക് ഈ സെക്കൻഡ് ഫിൽട്ടർ ഒന്ന് മാറ്റിയിട്ടാക്കുക, അത്യാവശ്യം എടുക്കാനുണ്ട്. അതേപോലെ എഞ്ചിൻ ഓയിൽ മാറുന്നുണ്ട്, പ്ലഗ്ഗൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയിട്ടാൽ മതി, വേറെ പ്രോബ്ലമൊന്നുമില്ല കേട്ടോ. ഇത്രയാണ് മെയിനായിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാനൊരു എസ്റ്റിമേറ്റ് കൂടി നമുക്ക് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് തരാം കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ മതി, കഴിഞ്ഞാൽ വിളിക്കാൻ തരും. ഇട്ടോ ഇതുണ്ട്, ഈ ഫ്രണ്ട് കവറ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയാണ് അതിൻ്റെ ബോൾട്ടിങ്ങൊക്കെ വരുന്നത്, ആ ഭാഗം പൊട്ടിയേ പോയേക്കണം കേട്ടോ. അതുകൊണ്ടാണ് ആ ഫ്രണ്ട് ഇച്ചിരി ജർക്കിങ് കാണിക്കുന്നത്, അത് ചെറിയ സൗണ്ട് ഉണ്ടാവും എന്തെങ്കിലും കേട്ടോ. ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ആ കവറേപ്പടി മാറ്റി വയ്ക്കാനേ പറ്റുള്ളൂ, വേറെ ഒന്നും ചെയ്യണതില്ല. അപ്പോൾ കണ്ടപ്പോൾ ഒന്ന് ഇൻഫോം ചെയ്തെന്നുള്ളൂ. ഓക്കെ.